നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതിനുവേണ്ടി ആദ്യം 1/2 കപ്പ് ബസുമതി അരി എടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഒരു 3-4 തവണ നമുക്ക് കഴുകിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം അതൊന്ന് വാർത്ത് വയ്ക്കണം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നെയ്യ് മാത്രം സൺഫ്ലവർ ഓയിൽ മാത്രമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, ബേലീഫ്, 2 പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഒരു ചെറിയ സവോള കനം കുറച്ചരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയാണ്, ഒരു 3 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ അരിച്ച് വച്ചിരിക്കുന്ന ബസുമതി അരി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്ന രീതിയിലുള്ള വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പൊടി മുമ്പോട്ട് തന്നെ ഉപ്പ് നിൽക്കണം, എന്നാലാണ് റൈസിനെല്ലാം ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടാവുകയുള്ളൂ. അത് ഇളക്കി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ച ശേഷം നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് ഇളക്കി സെർവ് ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലഞ്ചിനോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലെല്ലാം കൊടുത്തു വിടാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.